നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 28 നന്ദമോചനം, പേജ് നമ്പർ 262. ഇപ്രകാരം പരമ്പൊരുളായ ഭഗവാൻ പിതാവിനെ മോചിപ്പിച്ച് അത്യാഹ്ലാദത്തോടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ മുമ്പിലെത്തിച്ചു. ഇത്രയധികം ഐശ്വര്യവാനായ വരുണദേവൻ പോലും കൃഷ്ണനോട് ആദരവ് പ്രകടിപ്പിക്കുന്നത് കണ്ട നന്ദമഹാരാജാവ് ആശ്ചര്യപ്പെട്ടുപോയി. അത്ഭുതാധീനനായി തന്നെ ആ സംഭവം നന്ദൻ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വിവരിച്ചു കേൾപ്പിച്ചു. വാസ്തവത്തിൽ കൃഷ്ണൻ ഇത്രയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടും നന്ദനോ യശോദയ്ക്കോ അദ്ദേഹത്തെ ഭഗവാനായി കരുതാൻ കഴിഞ്ഞില്ല. പകരം അവർ അവനെ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രനായിട്ടു മാത്രമേ അംഗീകരിച്ചുള്ളൂ. കൃഷ്ണൻ ഭഗവാനായത് കൊണ്ടാണ് വരുണൻ അദ്ദേഹത്തെ പൂജിച്ചതെന്ന സത്യം ഉൾക്കൊള്ളാൻ നന്ദമഹാരാജാവിനു കഴിഞ്ഞില്ല. മറിച്ച് കൃഷ്ണൻ ഒരത്ഭുത ബാലനായതുകൊണ്ടാണ് വരുണൻ പോലും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതെന്ന് അദ്ദേഹം കണക്കാക്കി. കൃഷ്ണൻ സാക്ഷാൽ ഭഗവാൻ തന്നെയാണോ എന്നും അങ്ങനെയെങ്കിൽ അവൻ തങ്ങൾക്കൊക്കെ മോക്ഷമരുളുമോ എന്നും അറിയാൻ നന്ദൻ്റെ സുഹൃത്തുക്കളായ ഗോപന്മാർക്ക് ഉത്കണ്ഠയായി. അവരിങ്ങനെ പരസ്പരം ചോദിക്കുമ്പോൾ അവരുടെ മനസ്സറിഞ്ഞ കൃഷ്ണൻ ആത്മീയ സാമ്രാജ്യത്തിൽ അവരുടെ വിധി ഉറപ്പുവരുത്താനായി അവർക്ക് ആത്മീയ ആകാശം കാട്ടിക്കൊടുത്തു. പൊതുവെ സാധാരണ മനുഷ്യർ ഭൗതിക ലോകത്ത് കഠിനാധ്വാനത്തിൽ മുഴുകുകയാണു പതിവ്. മറ്റൊരു ലോകം, അതായത് ജ്ഞാനസ്വരൂപവും പരമാനന്ദപൂർണവും നിത്യവുമായ ആത്മീയാകാശം എന്നൊന്നുള്ളതായി പോലും അവർക്കറിയില്ല. ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ആ ലോകത്തെത്തിയവൻ മരണവും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഈ ഭൗതിക ലോകത്തേക്ക് ഒരിക്കലും മടങ്ങിപ്പോരുകയുമില്ല. ഭൗതികമായ ശക്തിസാകല്യത്തിനുള്ളിൽ സംസൃഷ്ടമായിരിക്കുന്ന അസംഖ്യം പ്രപഞ്ചങ്ങളെയും കടന്ന് ഭൗതികാകാശത്തിനു ബഹുദൂരം അപ്പുറത്ത് ആധ്യാത്മികാകാശം എന്നൊന്നുണ്ടെന്നു ബദ്ധാത്മാക്കൾക്കു മനസ്സിലാക്കി കൊടുക്കാൻ ഭഗവാൻ എന്നും ഉത്സുകനാണ്. ബദ്ധാത്മാക്കളോട് കാരുണ്യമുള്ളവനാണ് അദ്ദേഹം. എന്നാൽ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഭക്തന്മാരോട് അദ്ദേഹത്തിനു സവിശേഷമായ അനുഭാവമുണ്ട്. വൃന്ദാവനത്തിലെ അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരുടെ സംശയങ്ങൾ കേട്ടപ്പോൾ ആത്മീയാകാശത്തെക്കുറിച്ചും അതിനുള്ളിലെ വൈകുണ്ഠലോകത്തെപ്പറ്റിയും അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്നു ഭഗവാൻ കരുതി.
ഭൗതിക ലോകത്ത് ഭദ്ധാത്മാക്കളെല്ലാം അജ്ഞതയുടെ തമസിലാണ് എന്നുവച്ചാൽ ഭദ്ധാത്മാക്കളെല്ലാം തങ്ങൾ ശരീരമാണ് എന്ന സങ്കല്പത്തിലാണെന്നർത്ഥം. ഹരേ കൃഷ്ണ.